കഴിവ് കൊണ്ടും ബോളിവുഡ് സിനിമാ ലോകത്തെ കീഴ്പ്പെടുത്തിയ നടിയാണ് ഐശ്വര്യ റായി. 1994 ലോകസുന്ദരിയായി ആരാധകരുടെ മനം കവരുകയും രാജ്യത്തിന് അഭിമാനമായി മാറുകയും ചെയ്ത താരത്തിന്റെ 48-ാം ജന്മദിനമായിരുന്നു കഴിഞ്ഞ ദിവസം. തമിഴ് സിനിമയിലൂടെയാണ് ഐശ്വര്യ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. മണിരത്നം സംവിധാനം ചെയ്ത ഇരുവരിലൂടെയായിരുന്നു ഐശ്വര്യയുടെ അരങ്ങേറ്റം. മോഹൻലാലിനൊപ്പം പിന്നീട് ബോളിവുഡിലെത്തുകയും സൂപ്പർ നായികയായി വളരുകയുമായിരുന്നു. ലോകമെമ്പാടും ഐശ്വര്യ റായ്ക്ക് ആരാധകരുണ്ടെന്ന് പറഞ്ഞാൽ അതിന് എതിരഭിപ്രായം ഒന്നും തന്നെയില്ല. ഹോളിവുഡിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. കാലം ഇത്രയായിട്ടും ഐശ്വര്യയോടുള്ള ആരാധകരുടെ സ്നേഹത്തിന് യാതൊരു കുറവും വന്നിട്ടില്ല. തന്റെ താരപദവി മറ്റാർക്കും കൈമാറാതെ അരങ്ങുവാഴുകയാണ് ഐശ്വര്യ റായ് ബച്ചൻ എന്ന സൂപ്പർ നായിക. ഇന്നും ഐശ്വര്യയോളം ആരാധകരെ സമ്പാദിച്ച, അത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു നായിക ബോളിവുഡിലില്ലെന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഐശ്വര്യയെക്കുറിച്ചുള്ള ഓരോ വാർത്തകളും വലിയ തോതിൽ ചർച്ചയായി മാറാറുണ്ട്. അങ്ങനെയിരിക്കെ ഐശ്വര്യ റായ് ആത്മഹത്യ ചെയ്തുവെന്ന വാർത്ത വന്നാലോ? ആരാധകരെയാകെ പിടിച്ചുലച്ചതായിരുന്നു ആ വ്യാജ വാർത്ത. സംഭവം നടക്കുന്നത് 2016-ലാണ്. ഐശ്വര്യ റായ് ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നായിരുന്നു ആരാധകരെയാകെ വേദനിപ്പിച്ച ആ വാർത്ത. പാക് മാധ്യമമായിരുന്നു ആരാധകരെ ഞെട്ടിച്ചുകളഞ്ഞ ആ വ്യാജ വാർത്തയുടെ പിന്നിൽ. ദാമ്പത്യ പ്രശ്നങ്ങളെ തുടർന്ന് ഐശ്വര്യ റായ് ബച്ചൻ ആത്മഹത്യക്ക് ശ്രമിച്ചുവെന്നായിരുന്നു വാർത്ത. യേ ദിൽ ഹേ മുഷ്കിൽ എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിൽ നിന്നുമുള്ള ഐശ്വര്യയുടെയും രൺബീറിന്റെയും ചിത്രവും വാർത്തയോടൊപ്പം നൽകിയിരുന്നു. തീർന്നില്ല ഐശ്വര്യയെ ചികിത്സിച്ച ഡോക്ടറുടേതെന്ന തരത്തിൽ ഒരു വ്യാജ പ്രതികരണവും വാർത്തയുടെ ഭാഗമായിരുന്നു. എന്നെ മരിക്കാൻ വിടൂ, ഇതുപോലെ പരിതാപകരമായ ജീവിതം ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് ഐശ്വര്യ തന്നോട് പറഞ്ഞുവെന്ന് ഡോക്ടർ പറഞ്ഞതായിരുന്നു റിപ്പോർട്ട്. ഐശ്വര്യ ആത്മഹത്യക്ക് ശ്രമിച്ചതിനെ തുടർന്ന് മുംബൈയിലെ വീട്ടിലേക്ക് ബച്ചൻ കുടുംബമാണ് തന്നെ വിളിച്ചതെന്നും ഡോക്ടർ പറഞ്ഞതായി ഉണ്ടായിരുന്നു. ഐശ്വര്യ ആശുപത്രിയിൽ കൊണ്ടുപോയിരുന്നില്ലെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. വാർത്ത പുറത്തു വരുമ്പോൾ പക്ഷേ ഇതൊന്നും അറിയാതെ തന്റെ ഭർത്താവും നടനുമായ അഭിഷേക് ബച്ചനൊപ്പം മനീഷ് മൽഹോത്രയുടെ പാർട്ടിയിൽ പങ്കെടുക്കുകയായിരുന്നു ഐശ്വര്യ. പുലർച്ചെ 2 മണിവരെ ഐശ്വര്യയും ബച്ചനും അവിടെ ഉണ്ടായിരുന്നതായാണ് റിപ്പോർട്ട് പറയുന്നത്. യേ ദിൽ ഹേ മുഷ്കിലിന്റെ റിലീസിന് പിന്നാലെയായിരുന്നു സംഭവം. ചിത്രത്തിലെ ഐശ്വര്യയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഐശ്വര്യയുടെ പെരുന്നാളിന് സോഷ്യൽ മീഡിയയും ആരാധകരും ആശംസകളുമായി എത്തിയിരുന്നു. ലോകമെമ്പാടും ആരാധകരുള്ള ഐശ്വര്യയുടെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം ഫന്നേഖാൻ ആണ്. 2018-ലായിരുന്നു ഈ സിനിമ പുറത്തിറങ്ങിയത്. ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരികെ വരാൻ തയ്യാറെടുക്കുകയാണ് ഐശ്വര്യ റായ് ബച്ചൻ. മണിരത്നം സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ പൊന്നിയിൻ സെൽവനിലൂടെയാണ് ഐശ്വര്യയുടെ തിരിച്ചുവരവ്. വൻ താരനിര തന്നെ അണിനിരക്കുന്ന ചിത്രമാണ് പൊന്നിയിൻ സെൽവൻ. ജയം രവി, കാർത്തി, വിക്രം, ജയറാം, തൃഷ, ഐശ്വര്യലക്ഷ്മി, ഐശ്വര്യ രാജേഷ് തുടങ്ങിയ താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുമുള്ള ഐശ്വര്യയുടെ ചിത്രങ്ങളും വീഡിയോകളും നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. താരത്തിന്റെ വൻ തിരിച്ചുവരവാകും ചിത്രമെന്നാണ് ആരാധകർ പറയുന്നത്.